മക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി കണ്ടിട്ടല്ലേ. ഈ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു അവധി തന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഒരു പാഠം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു ഭാഗം പ്രധാനമായിട്ടും പൂർത്തിയാക്കും. അതായത് അതിൻ്റെ തിയറി ക്ലാസ്സുകൾ നമ്മൾ പൂർത്തിയാക്കുന്നു. ഇനി നമ്മളുടെ മുകളിലുള്ള വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പാഠങ്ങളെ അനുസരിച്ച് അതിൻ്റെ പ്രവൃത്തി പദത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ. പരീക്ഷയുടെ സമയം ഒക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയം പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇനിയും തുടർന്ന് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പരീക്ഷ കടന്നു വരുന്നു. അതുകൊണ്ട് ഇനിയുള്ള സമയം അതിനൂടെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 7ാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങളെ 4 ആയിട്ട് തിരിച്ചു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. 1 വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനം, 2 ആരാധനക്രമം, 3 സഭാചരിത്രം, 4 ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ അവസാനത്തെ പാഠമെന്ന് പറയുന്നത് പാപങ്ങളോട് അനുകമ്പ കാണിക്കുക. 22ാമത്തെ പാഠം പാപങ്ങളോട് അനുകമ്പ കാണിക്കുക എന്നതാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം പ്രായോഗികമായ തലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് കാണുക. നമ്മൾ എന്ത് പഠിച്ചോ ആ പഠനം പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് പ്രായോഗിക തലത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ ഈ പാപങ്ങളോട് അനുകമ്പ കാണിക്കുക എന്നത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ തലമാണ്. തിയറി നമ്മൾ പഠിച്ചു, അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചു, എപ്രകാരം അത് ജീവിക്കണം എന്ന് നമ്മൾ ജീവിച്ച് കാണിക്കാനുള്ള സമയം. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? അപ്പോൾ നമുക്കിതിന് അടിസ്ഥാനമായി ബൈബിളിനകത്ത് തന്നെ ഒരു നിയമപണ്ഡിതൻ യേശുതമ്പുരാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അപ്പോൾ അവ കർത്താവ് എന്നാ പറഞ്ഞേ? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. 2ാമത്തെ കൽപ്പനയോ ഇതിന് തുല്യമായ തന്നെയാണ്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ എല്ലാ നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമാണ് പ്രധാനപ്പെട്ട 2 കൽപ്പനകളെന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ്. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമാണ് പ്രധാനപ്പെട്ട കൽപ്പനകൾ. ദൈവസ്നേഹത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത് മനുഷ്യസ്നേഹത്തിലാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ സഹോദര സ്നേഹവുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവസ്നേഹത്തെ വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും വിവരിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹം ഉണ്ട് എന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിലുടനീളം കർത്താവിനെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മനുഷ്യസ്നേഹിയായിട്ടാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈശോയിൽ കണ്ടെത്തുന്നത്. പഴയ നിയമത്തിലുടനീളം ഇതൊന്ന് കട്ട് ചെയ്യണേ. പുതിയ നിയമത്തിലുടനീളം യേശുവിൻ്റെ മനുഷ്യസ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ സ്നേഹിക്കുവാൻ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യേശുതമ്പുരാൻ പരസ്യ ജീവിതത്തിൽ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടവർക്ക്, പാപങ്ങൾക്ക് യേശുതമ്പുരാൻ ഒരു പ്രത്യേക പരിഗണന നൽകുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക് മോചനം നൽകുന്നു. കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. അന്ധനും ഊമനും ബധിരനും സൗഖ്യം നൽകുന്നു. പിശാചുബാധിതനെ സൗഖ്യപ്പെടുത്തി സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ യേശുതമ്പുരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും യേശുതമ്പുരാൻ ഈ പാപങ്ങൾക്ക് നൽകുന്നത് സുവിശേഷത്തിലുടനീളം കാണും.
വിശന്നു വലഞ്ഞ ജനത്തിന് അപ്പം നൽകുന്നതും വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതും ജൈറോസിൻ്റെ മകളെയും ലാസറിനെയും ഉയർപ്പിക്കുന്നതും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് പുതിയ സന്തോഷം പകർന്നു നൽകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതത്തിൽ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കാൻ നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ എന്താണ് സ്നേഹം, സഹോദര സ്നേഹം എന്ന് പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹായം ആവശ്യമുള്ളവരെല്ലാം എൻ്റെ അയൽക്കാരാണ് എന്ന് യേശു വ്യക്തമാക്കി. നല്ല സമറായനെ പോലെ മറ്റുള്ളവരുടെ ആവശ്യ സമയത്ത് അവരെന്നെ സ്നേഹിക്കുന്നതിലാണ് സഹോദര സ്നേഹം കുടികൊള്ളുന്നത് എന്ന് യേശു തമ്പുരാൻ പഠിപ്പിച്ചു. സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്ന ചുങ്കക്കാരെ, പാപികളെ യേശു തമ്പുരാൻ സ്നേഹിച്ചു. അങ്ങനെ അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. കൂനിയായ സ്ത്രീയെ സ്ഥാപത്തിൽ സുഖപ്പെടുത്തുന്ന യേശു തമ്പുരാനെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ സിനഗോഗ് അധികാരി കോപിച്ചപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? മനുഷ്യന് വേണ്ടിയാണ് സാബത്ത്, സാബത്തിന് വേണ്ടിയല്ല മനുഷ്യൻ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുഷിക ഭാവത്തെ കൊടുക്കുവാൻ കർത്താവ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. സഹോദരനോട് കോപിക്കരുതെന്നും കോപിച്ചാൽ തന്നെ അത് പാപമാണെന്നും കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ട് ക്ഷമിക്കുവാൻ, ദാനധർമ്മം ചെയ്യാൻ, സഹോദര സ്നേഹത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഒഴുകുന്നത് യേശു തമ്പുരാനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും കർത്താവ് പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയവരിൽ ദൈവത്തെ കണ്ടുമുട്ടുക. എല്ലാവരിലും തമ്പുരാനുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയവരിൽ, അവശത അനുഭവിക്കുന്നവരിൽ, പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടുമുട്ടുക. അന്ത്യവിധിയുടെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കണമെന്ന് യേശു ഉദ്ബോധിപ്പിച്ചപ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. തുടർന്ന് യേശു തമ്പുരാൻ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. എളിയ സഹോദരർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ നിത്യജീവനിലേക്കും, ശുശ്രൂഷ ചെയ്യാത്തവർ നിത്യശിക്ഷയിലേക്കും പ്രവേശിക്കുമെന്ന് യേശുമ്പുരം പഠിപ്പിക്കുകയാണ്. അപ്പോൾ എളിയവരിൽ ദൈവത്തെ കാണാൻ, പാവപ്പെട്ടവരിൽ, വേദന അനുഭവിക്കുന്നവരിൽ കർത്താവിനെ കാണാൻ, സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി നിത്യരക്ഷ അനുഭവിക്കുന്നതെന്നും സഹോദര സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമെന്നും യേശു വ്യക്തമാക്കി. അപ്പോൾ സഹോദരനെ ശുശ്രൂഷിക്കുന്നത് വഴിയായിട്ട് നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. സഹോദര സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളം. അതായത്, ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവൻ വഴിയരികിൽ വേദനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ദൈവത്തോട് കാണിക്കുന്നത് ഒരു അഭിനയമാണ് എന്ന് പറയാം. എന്നാൽ നേരെ മറിച്ച്, വഴിയിൽ കിടക്കുന്നവനെ ശുശ്രൂഷിക്കാൻ അവൻ്റെ പ്രാർത്ഥന അവനെ സഹായിക്കുന്നു എങ്കിൽ അതാണ് യഥാർത്ഥമായ ദൈവസ്നേഹം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എളിയവർ ആരാണ്? നമ്മുടെ സമൂഹത്തിൽ ധാരാളം പാവപ്പെട്ടവരും എളിയവരുമായ മനുഷ്യരുണ്ട്. പല വിധത്തിൽ അവഗണിക്കപ്പെടുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നതിനാൽ ഉയർന്ന ജാതി എന്നും താഴ്ന്ന ജാതി എന്നും ജനങ്ങളുടെ ഇടയിൽ വേർതിരിവുണ്ടായിരുന്നു. താണ ജാതിയിൽപ്പെട്ട സഹോദരങ്ങൾ ജാതിയുടെ പേരിൽ വലിയ അവഗണന അനുഭവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അത് നമ്മുടെ കൂടെ പഠിക്കുന്നവർ, ഭവനത്തിനടുത്ത് താമസിക്കുന്നവർ ആരെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ അവഗണന അനുഭവിക്കുന്നുവെങ്കിൽ അത് പാപമാണ്. നമ്മുടെ ഉള്ളിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്ത കടന്നു വരുന്നുണ്ടോ എന്ന് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ചിലർ പഠിക്കുന്നവരോട് മാത്രമേ കൂട്ടുകൂടുള്ളൂ, വെളുത്തവരോട് മാത്രമേ കൂട്ടുകൂടുള്ളൂ, അല്ലെങ്കിൽ കഴിവുള്ളവരുടെ അടുത്ത് മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ, സമ്പത്തുള്ളവരോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴേ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യമുള്ളവരുടെ അടുത്തേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വളരുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ല കുഞ്ഞുങ്ങളെ. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കൂടെയുള്ളവരെ താഴ്ത്തിക്കെട്ടാനായിട്ട് പാടില്ല.
അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. ഇപ്പം എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു 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 കൂട്ടുകാരി, അവൾക്കൊരു പക്ഷേ നിറം കുറവായിരിക്കാം. നിറം കുറവായതിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. അവളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ, അല്ലെ അവനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത്. ഒരു പക്ഷേ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരി, അവൾക്ക് പഠിക്കാൻ അല്പം വിഷമമുണ്ടായിരിക്കാം. അപ്പോൾ പഠിക്കാൻ വിഷമമുണ്ടെന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അല്ലെ അവനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അവനെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത്, അവനെയാണ് നമ്മൾ കൂടുതൽ സഹായിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ദൈവസ്നേഹമുള്ളവരായി രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവർ, ഭവനമില്ലാത്തവരുണ്ട്, വഴിയരിയിലും കടത്തിണ്ണയിലും ഉറങ്ങുന്നവരുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെ എങ്കിലും ജീവിതത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ നമ്മളോടൊപ്പം ഇരിക്കുന്ന വ്യക്തി രാവിലെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ആയിരിക്കാം ഒരു പക്ഷേ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഇന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കൊണ്ടുവന്നിട്ടുണ്ടോ, ചോറ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവൻ നമ്മളെ കാണാതെ മാറി നിൽക്കുമായിരിക്കാം. അവൻ്റെ അടുത്ത് പോയി, അല്ലെ അവളുടെ അടുത്ത് പോയി, എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്, ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരായിത്തീരുന്നത്. അപ്പോൾ ചെറിയവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം സ്നേഹിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. പാവപ്പെട്ട ഒരാളെ കണ്ടാൽ ആ ആളോട് ഒരു സഹതാപം തോന്നണം, ഒരു അനുകമ്പ തോന്നണം. ആ ആളെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ സഹായിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, നന്മകൾ വർദ്ധിപ്പിക്കുന്നത്. മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ തിരിച്ച് കിട്ടും. നമ്മൾ സ്നേഹം കൊടുത്താൽ നമുക്ക് സ്നേഹം തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മളിപ്പോഴേ കൊടുത്തു പഠിക്കണം. നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നവരെ നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കാൻ, അതിനുള്ള വഴികൾ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ നമുക്കതിന് വലിയ ശക്തി പകരുന്നതാണ്. പാപങ്ങളോടും വേദന അനുഭവിക്കുന്നവരോടും സമൂഹം അംഗീകരിക്കാത്തവരോടും യേശുവിൻ്റെ കൽപ്പന പ്രകാരം സവിശേഷമായ വിധം സ്നേഹം പ്രകടിപ്പിച്ച വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പറയേണ്ട കാര്യമില്ല അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. കുഷ്ഠരോഗിയെയും ആരോരും നോക്കാനില്ലാത്തവരെയും വഴിയിൽ പുഴുവരിച്ച് കിടക്കുന്നവരെയും മദർ തെരേസ അവരിലെല്ലാം ഈശോയെ കണ്ടു എന്നുള്ളതാണ്. കൽക്കട്ടയുടെ തെരുവിൽ ആരുടെയും സ്നേഹം ലഭിക്കാത്ത ആയിരങ്ങൾക്ക് മദർ യേശുവിൻ്റെ സ്നേഹം നൽകി. കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടി ഭവനങ്ങൾ തുടങ്ങി. അനാഥരും രോഗികളും വാർദ്ധക്യത്തിൽ ആരും സഹായിക്കാനില്ലാത്തവരുമായ ധാരാളം പാവങ്ങൾക്ക് മദർ ശുശ്രൂഷ നൽകി. ഉപേക്ഷിക്കപ്പെട്ട ശിശുക്കളെ തെരുവുകളിൽ നിന്ന് എടുത്തു വളർത്തി. അങ്ങനെ സമൂഹം വെറുത്തവരെ പൂർണ്ണമായി സ്നേഹിച്ച് യേശുവിൻ്റെ സുവിശേഷം മദർ തെരേസ പ്രാവർത്തികമാക്കി. അതിനാൽ മദർ തെരേസ ജീവിക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധയെന്നറിയപ്പെട്ടു. യേശുവിൻ്റെ മനുഷ്യസ്നേഹം, സഹോദര സ്നേഹം എന്നീ ചിന്തകൾ ആധുനിക യുഗത്തിൽ പ്രാവർത്തികമാക്കിയ വലിയ വ്യക്തിത്വമാണ് മദർ തെരേസയുടേത്. യേശുവിൻ്റെ സ്നേഹം ഏറ്റവും ചെറിയവർക്ക് നൽകി മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തിയ ജീവിത സാക്ഷ്യമാണ് മദർ തെരേസയിൽ നാം കാണുന്നത്. ഇപ്രകാരം പാവങ്ങളെ സ്നേഹിക്കുകയും പ്രത്യേകം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ധാരാളം വിശുദ്ധർ ഇന്ന് സഭയിലുണ്ട്. വിൻസെൻ്റ് ഡി പോൾ, ഫാദർ ഡാമിയൻ മുതലായവർ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. അപ്പോൾ വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ, വിശുദ്ധരെയൊക്കെ നോക്കിയാൽ നമുക്കറിയാനായിട്ട് സാധിക്കും അവർക്ക് പാവങ്ങളോട് വളരെ പ്രത്യേകമായ ഒരു സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, ഒറ്റ കാര്യമാണ് നമ്മൾ ഈ പാഠത്തിലുടനീളം കണ്ടത്. ദൈവസ്നേഹം അത് പൂർണ്ണമാകുന്നത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ്. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. പാവങ്ങളോട് പക്ഷം ചേരാത്ത ഒരാൾക്ക് ദൈവസ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാണ്. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് എത്രമാത്രം എൻ്റെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്? പ്രത്യേകിച്ച് വേദനിക്കുന്നവരെ കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മുടെ ചുറ്റുപാടും കണ്ണുകൾ തുറന്ന് നോക്കിയാൽ, നിങ്ങൾ പഠിക്കുന്ന കലാലയത്തിലാകാം, നിങ്ങളുടെ ദേവാലയത്തിലാകാം, നിങ്ങളുടെ അയൽവക്കങ്ങളിലാകാം, നിങ്ങൾ കണ്ടുമുട്ടുന്നവരിലാകാം, ഒക്കെ
ഈശോയുടെ സ്നേഹം പകരാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു പക്ഷേ അത് ഒരു നല്ല വാക്കുകൊണ്ടാകാം, ഒരു പുഞ്ചിരി കൊണ്ടാകാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ പരിമളമായിട്ട് മാറണം. നിങ്ങൾ യേശുവിൻ്റെ സുഗന്ധമാണ് എന്ന് പൗലോസ്ലിഹ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാകാതെ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് ഈശോയിലേക്ക് നയിക്കുന്നവരായിട്ട് തീരട്ടെ. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്ലാസ്സുകൾ മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രായോഗിക ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇന്ന് കണ്ടു. നമുക്ക് ചുറ്റുപാടുമുള്ളവരെ സ്നേഹിച്ച് പാവങ്ങളെ പ്രത്യേകമായി കരുതി നമുക്ക് മുമ്പോട്ട് പോകാം. ഈശോ നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് എപ്പോഴൊക്കെ കാണാം, പരസ്പരം കാണാം, പരസ്പരം പ്രാർത്ഥിക്കാം. എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടൊരുമിച്ച് ഈ ഒരു വർഷക്കാലം ഈ ക്ലാസ്സുകൾ നിങ്ങളോടൊരുമിച്ച് ചേർന്ന് നടത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ രൂപതയിലെ പലയിടത്തും ഒത്തിരി കുഞ്ഞുങ്ങൾ എൻ്റെ ശിഷ്യരായിട്ട് മാറി, എന്നെ അറിയാവുന്നവർ, നമുക്ക് പരസ്പരം അറിയാവുന്നവരായിട്ട് മാറി. അതൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവിക നന്മകളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കൊരുമിച്ച് നിന്നെക്കുറിച്ച് അറിയുവാൻ, നിൻ്റെ സഭയെ അറിയുവാൻ, ഈ ജീവിതത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ടൊക്കെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ അങ്ങ്. ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ഈശോ, അവിടുത്തെ സ്നേഹത്തിൽ നിറഞ്ഞ് ഞങ്ങൾ ഇനിയും നിനക്ക് സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ കുഞ്ഞു മക്കളെല്ലാം അവിടുന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ. അവരുടെ ജീവിത നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കണമേ. വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി, സമൂഹത്തിന്, സഭയ്ക്കും കുടുംബത്തിനും ഒത്തിരി മുതൽക്കൂട്ടുള്ള കുഞ്ഞുങ്ങളായി ഇവരെല്ലാം തീർക്കണമേ. ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ. ഇവരിലൂടെയെല്ലാം നിന്നെ ഈ മക്കൾ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ കാവലും കോട്ടയും സംരക്ഷണവും എല്ലാ മാലാഖമാരുടെ പ്രത്യേകമായ സംരക്ഷണവും ഈ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.